പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. 40 കോടി ജനങ്ങൾക്ക് അടിമത്തം അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ 140 കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് പലതും നേടിയെടുക്കാൻ കഴിയും എന്ന സന്ദേശമാണ് അദ്ദേഹം രാജ്യത്തോട് അഭിസംബോധന ചെയ്യവേ പങ്കുവച്ചത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്ന വികസനം യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും ലോകം ഇന്ത്യയുടെ വികസനം ഉറ്റുനോക്കുന്നുവെന്നും പ്രധാനമന്ത്രി പങ്കുവയ്ക്കുകയുണ്ടായി. വിശദവിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നു. ബാലഗോപാൽ, രാജ്യം ഉറ്റുനോക്കിയ ഒരു ചടങ്ങാണ് നടക്കുന്നത്. ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദമാക്കിയത്? കൂടുതൽ വിശദാംശങ്ങൾ നൽകൂ ബാലഗോപാൽ. മൂർത്തി, ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമെടുത്താണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം പൂർത്തീകരിച്ചിരിക്കുന്നത്. തുടർച്ചയായി 11 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നത്. ഇത്തവണത്തെ സന്ദേശത്തിൽ അദ്ദേഹം പ്രധാനമായും തന്റെ സർക്കാർ നടത്തിയ, കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നടത്തിയ വികസന പരിപാടികൾ അക്കമിട്ട് നിരത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. 2047 കൂടി ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. 40 കോടി ജനങ്ങൾ ഈ അടിമത്തത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ 140 കോടി ജനങ്ങൾ ഉണ്ട്. 40 കോടി ജനങ്ങൾക്ക് അടിമത്തം അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി കഴിയുമെങ്കിൽ 140 കോടി ജനങ്ങൾക്ക് രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം ആരംഭിച്ചത്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വികസിത ഭാരതം 2047 എന്നത് വെറും ഒരു മുദ്രാവാക്യം മാത്രമല്ല എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ആ ലക്ഷ്യത്തിനായി നിരവധി പേരുടെ പരിശ്രമമാണ് നടക്കുന്നത്. കേവലം ഈ പത്രങ്ങൾക്ക് എഡിറ്റോറിയൽ എഴുതാനും അതുപോലെ തന്നെ ഈ ഡിബേറ്റിംഗ് ക്ലബുകളിൽ ചർച്ച ചെയ്യാനും വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യമായി മാത്രമായി, പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യം മാത്രമല്ല ഈ വികസിത ഭാരതം 2047 എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ലോകത്തിലെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ അതിവേഗം മാറുമെന്നാണ് പ്രധാനമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, വികസിത ഭാരതം 2047 എന്നത് 140 കോടി ജനങ്ങളുടെ സ്വപ്നമാണ് എന്ന് പറയുകയും ചെയ്തു. പരിഷ്കരണങ്ങൾ നടപ്പാക്കാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പല മേഖലകളിലും തൽസ്ഥിതി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ സ്ഥിതി മാറ്റി വലിയ തോതിലുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി രാജ്യത്തിന് സാധിച്ചു എന്നാണ് പ്രധാനമന്ത്രി ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ടുവന്ന രാജ്യത്ത് നടപ്പാക്കിയ വികസനം യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും ലോകം ഇന്ത്യയുടെ ഈ വികസനം ഉറ്റുനോക്കുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നും ഭരണത്തിൽ പരിഷ്കാരവുമായി മുന്നോട്ട് പോകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ സംബന്ധിച്ചും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ മാറി അവിടെ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കും, അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഉൾപ്പെടെയുള്ള സുരക്ഷ ഉറപ്പാക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാജ്യം നേരിടുന്ന ഏത് വെല്ലുവിളിയും, അതായത് ഇന്ത്യ നേരിടുന്ന ഏത് വെല്ലുവിളിയും നേരിടുവാൻ സജ്ജമാണ് എന്നും, വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അത് നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമാണ് പ്രധാനമന്ത്രി ഈ 11-ാമത് ചെങ്കോട്ടയിൽ വെച്ച് അദ്ദേഹം നടത്തുന്ന 11-ാം തവണയുള്ള ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തുന്ന പ്രസംഗം പൂർത്തീകരിച്ചത്. മൂർത്തി,
ശരി ബാലഗോപാൽ, 78-ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് നടന്ന വിപുലമായ ചടങ്ങിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇത് 11-ാം തവണയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഏതു വെല്ലുവിളിയും, രാജ്യം നേരിടുന്ന ഏതു വെല്ലുവിളിയും നേരിടാൻ സന്നദ്ധരാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. യുവാക്കളെയും സ്ത്രീകളെയും ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ടു പോകും എന്നും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി.